ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ സൃഷ്ടിച്ച ഇടിവ് തുടരുകയാണ്. അദാനി ഗ്രൂപ്പിന്റെ എല്ലാ ഓഹരികളിലും വലിയ ഇടിവാണ് കാണുന്നത്. സെൻസെക്സ് ഒരു ഘട്ടത്തിൽ 700 പോയിന്റ് ഇടിഞ്ഞു, നിഫ്റ്റി 202 പോയിന്റ് ഇടിഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ്. ശ്രീനാഥ്, എങ്ങനെയാണ് ഇപ്പോൾ വിപണികളിൽ ട്രെൻഡ് ദൃശ്യമാകുന്നത്? ശീതൽ, വ്യാപാരം തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ തന്നെ കണ്ട ആ ഒരു ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നു. അദാനി ഗ്രൂപ്പിന്റെ എല്ലാ കമ്പനികൾക്കും ഇപ്പോൾ ഓഹരി നിരക്കിൽ, ഓഹരി മൂല്യത്തിൽ വലിയ ഇടിവ് നേരിടുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ ഇടിവ് ഇപ്പോൾ നേരിടുന്നത് അദാനി ടോട്ടൽ ഗ്യാസാണ്. ഏതാണ്ട് 19% ഇടിവാണ് അദാനി ടോട്ടൽ ഗ്യാസ് ഈ ഘട്ടത്തിൽ നേരിടുന്നത്. അദാനി ട്രാൻസ്മിഷൻ 16%. കഴിഞ്ഞ ദിവസം, ഏറ്റവും ഒടുവിലെ വ്യാപാര ദിവസം, ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് അദാനി ട്രാൻസ്മിഷനായിരുന്നു. അത് ഇന്നിപ്പോൾ 16% ഇടിവ് നേരിടുന്നു. അദാനി ഗ്രീൻ എനർജി 14%. അങ്ങനെ അദാനിയുടെ പേരിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളൊക്കെ തിരിച്ചടി നേരിടുന്നു. NDTV അടക്കം ഈ ഘട്ടത്തിൽ തിരിച്ചടി നേരിടുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. BSE, നിഫ്റ്റി, സെൻസെക്സും നിഫ്റ്റി 50 പരിശോധിക്കുമ്പോൾ അതിലും വലിയ ഇടിവ്, തുടക്കം മുതൽ തന്നെയുള്ള ഇടിവ് അതേ തരത്തിൽ നേരിടുന്നു. നിഫ്റ്റി 50 പരിശോധിക്കുമ്പോൾ 235 പോയിന്റിന്റെ ഇടിവാണ് ഈ ഘട്ടത്തിൽ നേരിടുന്നത്. BSE സെൻസെക്സ് ആവട്ടെ 638.94 പോയിന്റിന്, ഏതാണ്ട് 1.06% ഇടിവാണ് ഇപ്പോൾ ഓഹരി വിപണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ മൊത്തത്തിൽ തന്നെ ഓഹരി വിപണിയെയും ഈ റിപ്പോർട്ട് ബാധിച്ചതായാണ് ഈ പ്രകടനം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്.